എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്ത് കോവിഡ് 4-ാം ഘട്ട ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള ഒരു സുപ്രധാനമായ തീരുമാനം കൂടെ അതിൽ ഉണ്ട്. ആ ഒരു തീരുമാനം അനുസരിച്ച് തന്നെ നമ്മുടെ രാജ്യത്തുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മാർച്ചിലാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഒരുപാട് മേഖലകൾ അടയ്ക്കുന്ന രീതിയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ആ ഒരു ലോക്ക്ഡൌൺ തീരുമാനത്തിന് ശേഷം, അതായത് 7-ഓളം മാസങ്ങൾക്ക് ശേഷമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ ഇന്ന് തുറക്കുന്നില്ല. ചില സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുക, അതായത് 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ മാത്രം വരുന്ന രീതിയിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാനായി ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ള കാര്യം, നമ്മുടെ കേരളത്തിൽ എപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കും, അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് എപ്പോൾ പോകാൻ കഴിയും എന്നുള്ളതായിരിക്കും. കേരളത്തിൽ ഉടൻ തന്നെ സ്കൂളുകൾ തുറക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 4,000-ത്തിന് മുകളിലാണ് നമ്മുടെ കേരളത്തിലെ കോവിഡ് കേസുകൾ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 1-2 മാസങ്ങൾക്ക് ശേഷമായിരിക്കും സ്കൂളുകൾ തുറക്കുന്നത്. എന്നാൽ ഈ ഒരു അൺലോക്കിംഗ് പ്രക്രിയയുടെ കൂടെ തന്നെ അനുവദിച്ചൊരു കാര്യം, വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് സംശയങ്ങൾ തീർപ്പാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അധ്യാപകരെ കാണാൻ പോകാം എന്നായിരുന്നു. എന്നാൽ ആ ഒരു തീരുമാനവും കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു സമയത്ത്, അതായത് ഇത്രയും കോവിഡ് കേസുകൾ കൂടി നിൽക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ റിസ്ക് എടുത്ത് സ്കൂളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ്. അതിനായി അധ്യാപകരും സ്കൂളിൽ എത്തില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഏറ്റവും പുതിയതായി അറിയിക്കാനുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ശുഭപ്രതീക്ഷയേകി മറ്റ് ചില സംസ്ഥാനങ്ങളിൽ, അതായത് കോവിഡ് വ്യാപനം പൊതുവെ കുറവായ പഞ്ചാബ്, ഹരിയാന, ആസാം, ആന്ധ്രാപ്രദേശ് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ ഇന്ന് മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ സംസ്ഥാനത്തും സ്കൂളുകൾ തുറക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്കൂളുകൾ തുറന്ന് നമുക്ക് വീണ്ടും സ്കൂളുകളിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാനും നിങ്ങളെ പോലെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോവിഡ് വ്യാപനം കുറച്ച് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്കൂൾ തുറന്ന് വീണ്ടും നമുക്ക് സ്കൂളിലേക്ക് പോകാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറക്കുന്നില്ല. സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ ചോദിക്കാനും പോകാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കില്ല. എന്നാൽ മറ്റൊരു തീരുമാനം, മാറ്റിവെച്ച പരീക്ഷകൾ നടത്തുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കാത്ത തരത്തിൽ പരീക്ഷകൾ എങ്ങനെയെങ്കിലും നടത്തി തീർക്കുക എന്നുള്ള ഒരു തീരുമാനം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പരീക്ഷകൾ എഴുതാനുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. സ്കൂൾ തുറന്ന് ഉടൻ തന്നെ സ്കൂളിലേക്ക് പോകാൻ കഴിയും എന്ന് നിങ്ങളെ പോലെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്, ആശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിക്കുക.